നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം. ഓരോ ദിവസവും 5000 രൂപ ക്യാഷ് പ്രൈസ്. സഫ ജ്വല്ലറി, കോൾ 9400024916. പൂരം കലക്കൽ രാജ്യരഹസ്യമാണോ എന്ന് പി വി അൻവർ എംഎൽഎ. ഇത് പബ്ലിക്കായി 5.5 കോടി ജനങ്ങൾക്ക് അറിയുന്ന പ്രപഞ്ച സത്യമാണെന്നും, കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി കൊണ്ടുവന്ന പത്രം വായിക്കേണ്ട ഗതികേടിലേക്ക് ഒരു പാർട്ടിയുടെ സെക്രട്ടറി എത്തിയതായും, ഇക്കാര്യം തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും അൻവർ വണ്ടൂർ അത്താണിക്കലിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഞാൻ കൊടുത്ത പരാതിയിൽ ഈ കാര്യം ഗവർണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് സർക്കാരിൽ നിന്ന് തേടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിവരാവകാശ രേഖ പ്രകാരം കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത്? രാജ്യം ഇടിഞ്ഞു വീഴുന്നു. എന്താ പറഞ്ഞു? പുറത്തുവിടാനാവില്ല. എന്താ പറഞ്ഞു? രാജ്യരഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള വിവരമാണ്. ഭയങ്കര വിവരമല്ലേ? പൂരം കലക്കൽ രാജ്യരഹസ്യമാണോ? ഇത് പബ്ലിക്കായിട്ട് ഈ 5.5 കോടി ജനങ്ങൾക്ക് അറിയുന്ന എന്തൊരു പ്രപഞ്ച സത്യം? പിന്നെ അതിലെന്താ എന്ത് രഹസ്യത്തിൽ? അത് പുറത്തുവിട്ടാൽ ഈ പറയുന്നത് പോലെ തന്നെ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. പാലക്കാടും തൃശ്ശൂരിലും വയനാട്ടിലും രണ്ട് നിയമസഭയും പാർലമെന്റ് ഇലക്ഷനും വരാൻ പോകുന്നു. വലിയ വിഷയമാവില്ലേ? അവരെത്ര ഇത് മോടി വെച്ചാലും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബോധ്യപ്പെടാത്തതായിട്ട് ഒരു മനുഷ്യനില്ല. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദൻ മാഷൊക്കെ ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്താ ഇന്നലത്തെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടല്ലോ, അദ്ദേഹത്തിന് വായിൽ വെള്ളമല്ല, പറഞ്ഞിട്ട് ശബ്ദമല്ല. പി വി അൻവർ ഉയർത്തിയ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഒരാഴ്ച ആളുകൾ ഇരുന്ന്, ബുദ്ധിജീവികൾ ഇരുന്ന് ആലോചിച്ച് എഴുതി ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു പത്രം വായിക്കുന്ന ഗതികേടിലേക്ക് പാർട്ടിയുടെ സെക്രട്ടറി എത്തി. ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെതായിട്ട് പറയാൻ, ഉച്ചരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇത്ര കഴിവില്ലാത്തവരല്ലോ ഈ പറയുന്ന പാർട്ടി സെക്രട്ടറി. അദ്ദേഹം നടുനുകർന്ന് നിന്ന് ഒരു കടലാസിൻ്റെയും സഹായമില്ലാതെ എത്ര സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. എന്റെ ഈ വിഷയത്തിൽ പ്രിന്റ് ചെയ്ത കടലാസ് മാത്രം വായിക്കാൻ മാത്രം ഗതികെട്ട ഒരു മനുഷ്യനായി, ഒരു പാർട്ടിയുടെ സെക്രട്ടറിയായി അദ്ദേഹത്തിന് നിലവാര തകർച്ചയുണ്ടായി. എല്ലാം വിഷയം ഇതാണ്, എല്ലാം കളവാണ് ഈ പറയുന്നത് എന്ന് കൃത്യമായ ബോധ്യം ഈ പറയുന്നവർക്കുമുണ്ട്, കേൾക്കുന്ന പാർട്ടി സഖാക്കൾക്കുണ്ട്. ഇപ്പൊ എത്രത്തോളം ഇത് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ള പരിശ്രമം. തെരഞ്ഞെടുപ്പിൽ ഇത് കൃത്യമായി പ്രതിഫലിക്കും. അത് റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചാലും റിപ്പോർട്ട് പുറത്തു വിട്ടാലും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ വളരെ വളരെ ചെറു കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. സ്വർണം കടത്തി, ഒരു മിനിറ്റ്, സ്വർണം കടത്തിയ കാര്യം, റിദാൻ ബാസിലിന്റെ മർഡറുമായി ബന്ധപ്പെട്ട കാര്യം, മാമി കേസ്, സ്വർണം പൊട്ടിച്ച കേസ്, ഈ പറയുന്ന നമ്മുടെ സന്ദീപാനന്ദഗിരി ആശ്രമം കത്തിച്ച കേസ്, ഇപ്പൊ നടപടി എടുക്കാൻ തീരുമാനമായല്ലോ. പി വി അൻവർ അത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ആ കേസ് മുക്കിയ 4 ഓഫീസർമാർക്കെതിരെ നടപടി എടുക്കാൻ ഇപ്പം ഡി ജി പിക്ക് ചെറിയൊരു ആരോഗ്യം വെച്ചു. ഡി ജി പിക്ക് പറയാനുള്ള ത്രാണി ഉണ്ടായി. കസാലയിൽ നിന്ന് മാറ്റിയിരുത്തിയപ്പോഴൊക്കെ ഡി ജി പി കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അജിത് കുമാറിനെ ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് ആക്കണം എന്നിട്ട് അന്വേഷിക്കട്ടെ. എല്ലാം തെളിയും, എല്ലാം തെളിയും. അവിടെയാണ് വിഷയം. സൂപ്പർ മാർക്കറ്റ്, അമരമ്പലം റോഡ്, വാണിയമ്പലം. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്, പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.